വെൽക്കം ടു കുക്സ് ആൻഡ് മോംസ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നും അതിൻ്റെ റെസിപ്പീസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും വിചാരിക്കുന്നു. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റ് ആണ്. ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ എടുക്കുന്നത് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പൊ നമുക്കിതൊന്ന് നല്ലപോലെ അങ്ങ് തിരുമ്മി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1/2 മണിക്കൂർ വെച്ചാൽ മതിയാവും. നമുക്ക് ആദ്യം തന്നെ ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. പ്രോൺസ് ഒത്തിരി അങ്ങ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പ്രോൺസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിനി സെയിം എണ്ണയിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പൊ ഞാനിതിലേക്ക് ഒരു ബേ ലീഫ് ഇടുവാണ്. പിന്നെ ഒരു 3 കഷ്ണം പട്ട, 4 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾസ്പൂൺ വെളുത്തുള്ളിയാണ്. ഒന്നര ടേബിൾസ്പൂൺ ഇഞ്ചിയും, 1 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 വലിയ സവോളയാണ്. നമ്മുടെ ഈ റോസ്റ്റില് സവോള നല്ലപോലെ വേണം. ഇത് 2 വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മീഡിയം സവോളയൊക്കെ എടുക്കുന്നതെങ്കിൽ
മീഡിയോ സ്മോൾ ഒക്കെ എടുക്കുന്നതെങ്കിൽ മൂന്ന് സവോള എടുക്കാൻ നോക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നല്ലപോലെ നിറം മാറി വരണം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ചേർക്കാം. നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കൂടി എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോള നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തലിഞ്ഞു വരണം. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ തക്കാളി എല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ ഇതൊരു മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ സ്റ്റൗ അപ്പൊ നമ്മള് വഴറ്റിയതല്ല ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചേർത്ത മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാട്ടോ. അപ്പൊ നല്ല ഗ്രേവിയോട് കൂടിയുള്ള അടിപൊളി പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ എഴുതി അറിയിക്കാം കേട്ടോ. ഇനി അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ കാണാം. ടേക്ക് കെയർ, ബൈ.